ഫാഷൻ കൊണ്ട് പെരിന്തൽമണ്ണയുടെ ഹൃദയം കവർന്ന KMT സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും KMT സിൽക്സിലേക്ക് സ്വാഗതം. KMT സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടക്കൽ. ദൃശ്യയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ മാറാതെ സഹോദരി ദേവശ്രീ. ദൃശ്യയെ കൊലപ്പെടുത്താനെത്തിയ വിനീഷിനെ ആദ്യം കണ്ടത് സഹോദരി ദേവശ്രീയാണ്. ദേവശ്രീ നിലവിളിച്ചതോടെ ഉറങ്ങിക്കിടന്നിരുന്ന ദൃശ്യയെ വിനീഷ് കത്തിക്കൊണ്ട് തുരുതുരെ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെയും കത്തിക്കൊണ്ട് കുത്തി വിനീഷ് രക്ഷപ്പെടുകയായിരുന്നെന്ന് ദേവശ്രീ മലബാർ ന്യൂസിനോട് പറഞ്ഞു. ദൃശ്യയെ ആക്രമിക്കുന്നത് തടഞ്ഞതിന് കുത്തേറ്റ് ചികിത്സയിലായിരുന്ന സഹോദരി ദേവശ്രീ വെള്ളിയാഴ്ച വൈകിട്ട് ആശുപത്രി വിട്ടിരുന്നു. കൊലപാതകം നേരിൽ കണ്ടതിന്റെ നടുക്കത്തിലും ഞെട്ടലിലുമാണ് ദേവശ്രീ. ദൃശ്യയെ കൊലപ്പെടുത്താനെത്തിയ വിനീഷിനെ ആദ്യം കണ്ടത് ദേവശ്രീയായിരുന്നു. ദേവശ്രീ പുസ്തകങ്ങൾ എടുത്തുവെക്കുന്നതിനിടെ കത്തിയുമായി പതുങ്ങി നിൽക്കുന്ന വിനീഷിനെ കാണുകയും നിലവിളിക്കുകയും ചെയ്തു. പ്രതി വേഗത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ദൃശ്യയെ ആക്രമിച്ച് കത്തികൊണ്ട് ശരീരമാസകലം കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ദേവശ്രീയെ കത്തികൊണ്ട് കുത്തി വിനീഷ് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ദേവശ്രീ പറഞ്ഞു. ഞാന് ബുക്ക് എടുത്തേക്കാൻ വേണ്ടി റൂമിൻ്റെ ഉള്ളിൽ കയറുന്നു, കബോർഡ് എടുത്തേക്കാൻ വേണ്ടി. അപ്പോ കബോർഡിന്റെ മൂലയെന്ന് ചേച്ചി നോക്കിക്ക, അതില് പേടിച്ചാല് ബുക്ക് താഴെ വീണു. ഞാൻ ഭർത്തിക്ക് വിളിച്ചു പോകാൻ വേണ്ടിട്ട് ഞാൻ ഭർത്തിക്ക് പോകുമ്പോ ചേച്ചിനെ നിർത്താണ്ട് കുത്തുക. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പിടിച്ചു മാറ്റി. അതില് ഞാൻ കബോർഡിന് ചേർത്ത് നിർത്തിയിട്ട് എന്നെ വേറെ കുത്തി. അതില് ചേച്ചി പിടിച്ചു മാറ്റിയത് ചേച്ചീനെ കുത്തി തോന്നുന്നു. സത്യമായിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലായില്ല. അതില് കുത്തിയില് ഞാൻ പുറത്തേക്ക് വിളിച്ച് ഇറങ്ങിയോടി. അതില് എല്ലാരും വിളിച്ചു. അപ്പോ അനിയനെ കണ്ടതില് ആള് ഓടിപ്പോയതാ. ആ ചേച്ചീനെ കുത്തിയത് തലയെ ശ്രമിച്ചപ്പോഴാണ് കബോർഡിനെ നേരെ നിർത്തി കുത്തിയത്. ഞാൻ ഇങ്ങനെ ചാരി നിർത്തിയിട്ട് കുത്തിയത്. അമ്മ വിളിച്ചു, അമ്മ കുളിക്കാറുന്നില്ലേ. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പെരിന്തൽമണ്ണ ഏലംകുളത്തെ ദൃശ്യയുടെ വീട് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു. ദൃശ്യയുടെ വീട്ടിലെത്തിയ മന്ത്രി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. ദൃശ്യയുടെ കൊലക്കേസിൽ പോലീസിന് ജാഗ്രതയുണ്ടെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ദൃശ്യയുടെ പെരിന്തൽമണ്ണ ഏലംകുളത്തെ വീട്ടിൽ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചത്. ദൃശ്യയുടെ വീട്ടിലെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. ദൃശ്യയുടെ അച്ഛമ്മ രുക്മിണി അമ്മയ്ക്ക് ഒരാവശ്യമാണ് മന്ത്രിയോട് ആവർത്തിച്ചു പറയാനുണ്ടായിരുന്നത്. അവനെ വെറുതെ വിടരുത്, കടുത്ത ശിക്ഷ കൊടുക്കണം. ദൃശ്യയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച സഹോദരി ദേവശ്രീ, പിതാവ് ബാലചന്ദ്രൻ, മാതാവ് ദീപ എന്നിവരെ മന്ത്രി ആശ്വസിപ്പിച്ചു. ദൃശ്യ കൊലക്കേസിൽ പോലീസിന്റെ കൃത്യമായ ജാഗ്രതയുണ്ടെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസിന്റെ വലിയ ജാഗ്രത ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള മാനസിക വൈകല്യമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ ഇനി ഒരിക്കലും ഇത്തരത്തിൽ ക്രൂരകൃത്യം ചെയ്യാൻ മറ്റാർക്കും തോന്നരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഈ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള എന്തെങ്കിലും. ഇതിൽ നീതിയുടെ പ്രശ്നം വരുന്നില്ല, പോലീസ് നീതിയുടെ ഭാഗത്ത് തന്നെയാണ് ഗവൺമെൻറ് പോലീസും എല്ലാം ഉള്ളത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും യാതൊരു അമാന്തവും ഇല്ല, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും. CPM ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ, വി ശശികുമാർ, വി പി അനിൽ, ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദപ്രസാദ്, വി രമേശൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദൃശ്യയെ കൊലപ്പെടുത്തിയ പ്രതി വിനീഷിനെ അവസരോചിതമായി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ജൌഹർ, സുബിൻ എന്നിവരെ ആദരിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്.